നിയമസഭയിൽ വടക്കാഞ്ചേരി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി ജിതൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതൻ, വിശദാംശങ്ങൾ. സ്വാമി, അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി കേസിലെ പ്രതികൾക്ക് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ത്രീയുടെ പരാതി കിട്ടിയിട്ടും ഒരു നടപടി എടുക്കാതിരിക്കുകയും സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്ത പേരാമംഗലം സിഐക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചോദിച്ചത്. ഇത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. വനിതാ ADGP യെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ തയ്യാറാവാത്തത് സർക്കാരിന് രാഷ്ട്രീയമുള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ഇതിൽ ഒപ്പം നേരത്തെ മന്ത്രി ഇക്കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നും പ്രതികൾ CPM-ക്കാരായാലും സംരക്ഷിക്കില്ലെന്നും ആരായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും വിശദീകരിച്ചിരിക്കുന്നു. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. വനിതാ ADGP യെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നും പേരാമംഗലം CA യെയും ഗുരുവായൂർ SCP യെയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നുമാണ് പ്രതിപക്ഷത്തിൽ നിന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനിൽ അക്കരെ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങളിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ ഗുരുവായൂർ SCP യാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം അതീവ ജാഗ്രതയോടുകൂടി ആണ് മുന്നോട്ട് പോകുന്നത്. പ്രതികൾ ആരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി AK ബാലൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ SCP യോട് അനിൽ അക്കരയ്ക്ക് നേരിട്ട് കാര്യങ്ങൾ പറയാമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. ഇത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിന് സഭയിൽ ഇടയാക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ പരാമർശം സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. തുടർന്ന് അദ്ദേഹം തന്റെ പരാമർശം പിൻവലിക്കുകയുണ്ടായി. എങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് ഈ കേസിൽ നിഷ്ക്രിയത്വം കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വനിതാ ADGP ക്ക് കേസിന്റെ അന്വേഷണ ചുമതല കൈമാറണമെന്ന പ്രതിപക്ഷം എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയായിരുന്നു. മന്ത്രി ആവർത്തിച്ച തന്റെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും പ്രതികൾ ആരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും എന്ന നിലപാട് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും ആ വിശദീകരണത്തിൽ തൃപ്തികരമല്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധ സൂചകമായി സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. ജിതൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.